എല്ലാവർക്കും മനുസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ശരവണഭവൻ പോലുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ടല്ലോ അപ്പൊ അവിടെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഒരു വെജിറ്റബിൾ കറിയുണ്ട് അത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നേക്കാളും കുറച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ആ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കറിക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കുറച്ച് ബീൻസ് പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതെല്ലാം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ക്യാരറ്റ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരഞ്ചാറ് ബീൻസ് പിന്നെ കുറച്ചൊരു അരക്കപ്പോളം ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അത് സാധാരണ ഗ്രീൻ പീസ് ഉണ്ടല്ലോ നമ്മൾ കുതിർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അത് ഈ കറിക്ക് ഉപയോഗിക്കാറില്ല ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി വെജിറ്റബിൾസ് എടുത്താലും മതി അതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു അതായത് പച്ചക്കറികളുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ത് വേവിച്ചെടുക്കാം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചാൽ മതി ഒരുപാട് വെന്ത ഉടഞ്ഞു പോകരുത് ആദ്യം വെള്ളം തിളയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്യുക കുക്കറിലാണെങ്കിൽ ഒ ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് അടച്ചു വയ്ക്കാം ഇനി നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാം ഒരു മിക്സി ജാറിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ടൊരു പത്തോ പന്ത്രണ്ടോ ക്യാഷിനോട്ടും കൂടി ചേർക്കുക ഇത് കുതിർക്കേണ്ട കേട്ടോ നേരെ അതിൻ്റെ കൂടെ ചേർത്ത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും പിന്നെ ഒരു ടീസ്പൂണോളം പോപ്പി സീഡ്സ് അതായത് കശകശ അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയത്തില്ല നമ്മൾ ഈ ഗരം മസാലയുടെ ചെറിയ പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും ഈ ഉണ്ടാവും അതൊരു ഒരു ടീസ്പൂണും കൂടി ചേർക്കാണ് അപ്പോൾ ഈ കാഷിനോട്ടും കസ്കസും ചേർക്കുമ്പം കുറച്ചും കൂടി നല്ല ആയിട്ട് ഒരു ടേസ്റ്റും ഒരു വ്യത്യാസമാണ് പക്ഷെ അഥവാ നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ മാത്രം അരച്ച് ചേർത്താലും മതി പക്ഷേ ശരിക്കുമുള്ള റെസിപ്പിയിൽ ഇത് രണ്ടും ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരയ്ക്കുക ഒട്ടും തരിയില്ലാത ഇതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു പറഞ്ഞ പോലെ അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്തിട്ടുണ്ടാവും വെള്ളം ബാക്കിയുണ്ടാവും ഓക്കെ അതും കൂടി നമ്മൾ കറിയിലോട്ട് ചേർക്കും അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ി കറി വെക്കാനുള്ള ഒരു വലിയ പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എണ്ണ മാത്രമായാലും മതി കുഴപ്പമില്ല ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂ മൂന്നോ നാല് ഏലക്ക പിന്നെ കുറച്ച് പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ഒരു രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക സവോള നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാടി കഴിയുമ്പം ഒരൊന്നൊന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം പൊടികൾ ചേർക്കാം തീ കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി നമ്മൾ നേരത്തെ പച്ചക്കറികൾ വേവിച്ചപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് മതി പിന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ചിറ കൂടുതലാണ് കേട്ടോ ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ ആ ഒരു ചൊവ്വ അങ്ങ് മാറി കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇടാം നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ നല്ലത് ഇനി അത് വെന്ത് ആ മസാലയുടെ കൂടെ ഒന്ന് ചേരണം അത് കഴിയുമ്പം ഒരു കാൽ കപ്പ് തൈര് ചേർക്കാം ഈ മസാലയുടെ ഈ കറിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റ് ഈ തൈര് ചേർക്കുന്നതാണ് കേട്ടോ അത് ഒഴിവാക്കരുത് നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കത്തില്ല അതുപോലെ തന്നെ ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കണം തൈരൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ ഒരുപാടങ്ങനെ ആവശ്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച ആ പച്ചക്കറികൾ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിൽ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം ഗ്രേവി ഒരുപാട് ലൂസ് ആവരുത് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ആദ്യം നമ്മൾ പച്ചക്കറി വേവിച്ചപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ചെറിയ തീയിൽ വെച്ച് പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക തീ കൂട്ടി വെച്ച് ഒരുപാട് വറ്റിപ്പോരുത് ഈ പച്ചക്കറിയൊക്കെ ഏകദേശം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ബാക്കിയും കൂടി ഒന്ന് പാകത്തിന് വേവണം അതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും വേണം അത്രയേ ഉള്ളൂ ചെറിയ തീയിൽ അഞ്ച് മിനിറ്റും കൂടി വെക്കാം ഓക്കെ ആ വേവൊക്കെ നോക്കിയതിന് ശേഷം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാകത്തിനായിട്ടുണ്ടെങ്കിൽ ആ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ആദ്യം അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങ അരച്ചതൊക്കെ ചേർക്കുന്ന സമയത്തും തീ കുറച്ച് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒത്തിരി തിളപ്പിക്കണ്ട ഓക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ആ തേങ്ങയുടെ ഒരു പച്ചപ്പൊന്ന് ആ ഒരു ചൊവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ലാസ്റ്റ് ഒരു ഒരച്ചര മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ചെറിയ തീയിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഇതാ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ശരിക്കും ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് പാലും കൂടി ചേർക്കും കേട്ടോ അതായത് പശുവും പാലേ അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഏതായാലും ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് ചൂട് പാലും കൂടി ഒഴിച്ചു കൊടുക്കാണ് പശുവും പാലാണ് ഒന്ന് ചൂടാക്കിയത് പാലൊഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കറിയും നല്ല ചൂടാണല്ലോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ വെജിറ്റബിൾ കുറുമ റെഡി പാലിൻ്റെ ഒരു ചുവയൊന്നും ഒന്നും കേട്ടോ ഇതിനകത്ത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കറി എന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് ഒരു വെജിറ്റബിൾ കുറുമയാണ് നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടിയാണ് കഴിക്കാൻ കിട്ടുന്നത് പക്ഷേ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം അറിയിക്കുകയും വേണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്